നോക്കിയാലാ നമുക്ക് അതിന് കോൺഫിഡൻസ് നമ്മൾ പറയാം. അത് നമുക്ക് എങ്ങനെയാന്ന് നോക്കാം. അതിനു വേണ്ടി സാധനങ്ങൾ എന്തൊക്കെയാന്ന് നമുക്ക് നോക്കാം. ഒരു ബോട്ടിൽ വെള്ളം, രണ്ട് ട്രേ, ഒരു ടിഷ്യൂ പേപ്പർ, കടയിൽ നിന്ന് വാങ്ങിയ ചെറുപയർ. അതിന് നമുക്ക് ആദ്യം ചെറുപയറും ചെറിയ വിത്തും ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് കൊടുത്തിട്ടേക്കാം. ഇപ്പോൾ ഞാൻ നന്നായിട്ട് വെള്ളം വെച്ചെടുത്ത് പുരട്ടിയെടുത്തിട്ടുണ്ട്. ഇങ്ങനെ 4 മണിക്കൂർ വേഗം വെള്ളത്തിൽ പുരട്ടിയെടുത്തിരിക്കും. 4 hours വെച്ച വിത്തിപ്പം നല്ലതായിട്ടുണ്ട്. നമുക്കിത് ഒരു ഇതിലോട്ട് വിതച്ച് വെക്കാം. ആദ്യം നമ്മൾ ടിഷ്യൂ പേപ്പർ 4 ലെയറായിട്ട് വിതച്ചെടുക്കാം. ഞാൻ ഇതുപോലെ ഇഷ്ടപ്പെട്ടതെല്ലാം അതിൽ വെച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് വിത്തിട്ട് വെക്കാം. ഇപ്പം നമ്മൾ വിത്തൊക്കെ നിരത്തി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് വെള്ളം തളിക്കൊക്കാം. ബാക്കിയുള്ള സേലും കൂടി ഞാൻ ഇതിനോട് ചേർക്കാം. ഞാൻ നല്ലോണം ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിത് വളരാൻ കത്തിക്കാം. നമ്മൾ വിതച്ച് കൊടുത്ത ചെറുപയർ വിത്താണ് ഇത്ര വലുത്. ഞാൻ 7 days ഇതിന് വെള്ളം ചേർത്തിട്ടുണ്ട്. അത് അടിപൊളിയായിട്ടില്ലേ. ഇതൊക്കെ നമുക്കൊരു പ്ലേറ്റ് എടുക്കണം. ഇങ്ങനെയാണ് നമ്മളെ ചെറുപയർ ഉണ്ടാവുക. അടിയിലൊക്കെ വേഗം വിട്ടുണ്ട്. ഇതെല്ലാം എടുത്ത് പേരിലൊക്കെ വെച്ചു നമുക്ക് കത്തിയെടുക്കാം. ഒക്കെ ഞാൻ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. വേറൊന്നും കളഞ്ഞിട്ടില്ല. നിരക്ക കറി വെക്കാം. തോരൻ വെക്കാം, സാലഡ് ഉണ്ടാക്കാം, ഓംപ്ലേറ്റിലും വെക്കാം. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇനിയും കുറേ വീഡിയോ കഴിഞ്ഞാൽ വരും. നിങ്ങൾ ദേമി സാർ. ബൈ ബൈ. സീ യു, ലവ് യു. ഉമ്മ.